നമസ്കാരം. ഇത് ഭാരത് ലൈവ്. പലപ്പോഴും വലിയ മുതലാളിമാരായിരുന്നവരും അതുപോലെ വലിയ കടയുടമകളായിരുന്നവരൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ കോവിഡ് കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് വേണ്ടത് എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് എല്ലാ മേഖലയിലുള്ള ജനങ്ങളും. സർക്കാരാണെങ്കിലോ ഇതൊന്നും കണ്ടെന്നുപോലും നടിക്കുന്നുമില്ല. ആർക്കും വേണ്ട ഒരു സഹായം കൃത്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നുമില്ല. ഒരുപാട് പേർ ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ, അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകൾ, എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഏതാണ്ട് 45 പേർ ഇതുവരെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ ഒരു കുടുംബത്തിലെ ഇരട്ട കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അമ്മ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തെല്ലാം നടക്കുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ സർക്കാരിന് ഒരു പ്രശ്നവുമില്ല. ഒരു കഥ പറയുന്നത്, ഒരു ബസ് ഡ്രൈവറായി ഒരു ബസ് ഉടമ, അതായത് 32 ആഡംബര ബസ്സുകളുടെ ഉടമയായിരുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ടാക്സി ഓടിക്കുകയാണ്. അയാളുടെ കഥ ഒരു മാധ്യമത്തിൽ വന്നത്, ഒരു സ്ക്രീൻഷോട്ടായി നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണിത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഭക്ഷണ വിതരണം, തെരുവിൽ അലയുന്നവരെ കൊണ്ടുവന്ന് താടിയും മുടിയും വെട്ടി വൃത്തിയാക്കുന്നിടം, അങ്ങനെ ചെറു സംഘടനകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേദിയാകുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്ത് മണപ്പാട്ടിപ്പറമ്പ്. ലോക്ക്ഡൌൺ കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതെ കാടുപിടിച്ചു കിടക്കുന്ന ഇവിടെ സ്ഥിരമായി എത്തുന്ന ഒരാളുണ്ട്. കോവിഡ് ജീവിത താളം കവർന്ന എറണാകുളം കാക്കനാട് സ്വദേശി റോയ്സൺ ജോസഫ് എന്ന വ്യക്തിയാണ്. 32 ആഡംബര ബസ്സുകളുടെ ഉടമയായിരുന്നു റോയ്സൺ. ഇതിൽ 20 കോവിഡ് പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. കാരണം ഓട്ടമില്ലാതെ ബസ്സിട്ടിട്ട് കാര്യമില്ലല്ലോ. മണപ്പാട്ടിപ്പറമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ബാക്കി ബസ്സുകൾ സുരക്ഷിതമാണോ എന്നറിയാനാണ് അദ്ദേഹം എന്നും വന്ന് ഇത് നോക്കുന്നത്. 58-കാരനായ ഇദ്ദേഹം 18 സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിട്ടാണ് ഈ രംഗത്തെത്തിയത്. താമസിയാതെ ബാങ്ക് വായ്പയിൽ ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങി. വായ്പ മുടങ്ങാതെ തിരിച്ചടച്ചും പുതിയത് വാങ്ങിയും ബസ്സുകളുടെ എണ്ണം 32 എത്തി. ആഡംബര കപ്പലുകളിലെത്തി വിദേശ വിനോദസഞ്ചാരികൾ കാഴ്ച കാണാൻ റോയ്സിന്റെ റോയൽ ബസ്സുകളിലായിരുന്നു പോയിരുന്നത് അത് ഒരു കാലം. എന്തായാലും ഓട്ടമില്ലാതെ നിർത്തിയിട്ട് കാട് കയറി കിടക്കുന്ന ഒരു ബസ്സിന് സമീപത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും ഈ മാധ്യമം നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം ഇപ്പോൾ അദ്ദേഹം പല ബസ്സുകളും കിട്ടിയ വിലയ്ക്ക് വിറ്റു. ഇപ്പോൾ ടാക്സി ഡ്രൈവറായി ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ വേറെ മാർഗമില്ലാതായിരിക്കുന്നു. ഈ ബസ്സുകൾ, ബാക്കിയുള്ള ബസ്സുകൾ സംരക്ഷിക്കാനും ലോൺ അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ ഇപ്പോൾ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നു എന്ന ഒരു ദുഃഖകരമായ കഥയാണ് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ സീസണായ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള 4 ലഭിക്കുന്ന ലാഭമായിരുന്നു മറ്റ് 8 ട്രാവൽസ് നടത്തിക്കൊണ്ടു പോകാൻ മൂലധനമായി വന്നിരുന്നത്. എന്നാൽ ആ സീസൺ പ്രളയം കവർന്നതോടെ വായ്പ തിരിച്ചടവ് മുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയ വിലയ്ക്ക് ഈ ബസ്സുകളൊക്കെ വിൽക്കേണ്ടി വന്നത്. ഇത്തരം എത്രയോ പേർ വളരെ വിഷമത്തോടുകൂടി തന്നെ മറ്റ് തൊഴിലുകൾ തേടിപ്പോയവരുണ്ട്. ഭൂമി വിറ്റ് കടങ്ങൾ തീർത്തവരുണ്ട്. അതുപോലെ തന്നെ പെൺമക്കളുടെ വിവാഹത്തിനായി ഭൂമി വിറ്റവരും വൃക്ക വിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരുമുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പിണറായി സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ? ഈ ദുഃഖകരമായ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ ഈ ബസ്സുടമയ്ക്ക് എന്നല്ല എല്ലാവർക്കും എത്രയോ പേർ ബുദ്ധിമുട്ടുന്നു. ചായക്കടക്കാർ, അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. അതിനിടയ്ക്ക് ബാങ്കുകളുടെ ഭീഷണി അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കുകളുടെ കടന്നുകയറ്റം ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇതൊന്നും അറിയാതെ കണ്ണുമടച്ച് ഒരു സർക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്, എനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഒന്നും അറിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല. ജനങ്ങൾ ജീവിച്ചാലെന്ത്, മരിച്ചാലെന്ത്, പാവപ്പെട്ടവൻ കഞ്ഞി കുടിച്ചാലെന്ത്, കുടിച്ചില്ലെങ്കിൽ എന്ത്. ഈ ബസ്സുകളുടെയൊക്കെ ടാക്സും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി, ഇത്തരത്തിൽ ഇവരെ ഒന്നും തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്മനസ് സർക്കാർ സംവിധാനങ്ങൾ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നായേനെ. പാവങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കാനും സമ്മതിക്കില്ല. എന്തെങ്കിലും കാര്യത്തിന് റോഡിലിറങ്ങിയാൽ അന്നേരം വരും പിഴയും മറ്റു കാര്യങ്ങളും. കഷ്ടം, എന്തൊരു ജീവിതം മലയാളികളുടേത്.